അതിഥിയിലേക്കെല്ലാം മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഒരു കലാകാരനാണ്, ഗിരീഷ് മാണിക്കത്ത്. ഇദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം എന്ന് വെച്ചാൽ കലയ്ക്ക് വേണ്ടി ജീവിതം അർപ്പിച്ചതാണ്. പക്ഷേ ഇവിടേക്കോ ഒരു എന്താ പറയേണ്ടത്, നമ്മളെ പ്രേക്ഷകർ മനസ്സിലായി. ഇങ്ങനെയുള്ള കലാകാരന്മാരെ പരിചയപ്പെടുത്തുമ്പോൾ നമുക്കറിയാം ഇവരൊക്കെ ശരിക്കും മുൻധാരയിലേക്ക് വരേണ്ട ആൾക്കാരാണ്. പക്ഷേ എന്തൊക്കെയുണ്ടോ ഒരു ഉൾവലിവ്, ആ ഉൾവലിവ് എന്താണ് ശരിക്കും? ഉൾവലിവ് എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നുപോയൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ പ്രയാസങ്ങളെ നേരിടുകയും വേണം, കലയെ സ്നേഹിക്കുകയും വേണം. അപ്പോൾ ഈ ഒരു അവസ്ഥ എനിക്ക് വന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് സത്യത്തിൽ ഞാൻ ഒന്നുമല്ലാത്ത ഒരവസ്ഥയിലെത്തിയത്. സത്യത്തിൽ എൻ്റെ പ്രിയ ആദ്യത്തെ എൻ്റെ ഗുരു എന്ന് പറയുന്നത് ശ്രീ ജയൻ തിരുമല. അദ്ദേഹം 14-ാമത്തെ വയസ്സിൽ പയ്യോളി സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് എൻ്റെ നാടകമെന്ന കലയെ പരിചയപ്പെടുത്തുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. ആ ഈ ഒരു അവസ്ഥയിൽ ഞാൻ അദ്ദേഹത്തോട് സഹകരിച്ച് ചെയ്തു. അന്ന് ജയചന്ദ്രൻ വില്യാപ്പള്ളി എന്ന ഒരു നാമം മാത്രമേ അദ്ദേഹം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അദ്ദേഹം എന്നെ പഠിപ്പിച്ചു കാര്യങ്ങൾ. പഠിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ആ നാടകം ശവസംസ്കാരം ഗംഭീരമായി നടത്തും. നാടകത്തിൻ്റെ പേര് അങ്ങനെയാണ്. അപ്പം ശവസംസ്കാരം ഗംഭീരമായി നടത്തും എന്ന ആ പേര് അദ്ദേഹം ഇടുകയും ആ നാടകത്തിലെ ഏറ്റവും മികച്ച 2-ാമത്തെ ആക്ടറായിട്ട് കോഴിക്കോട് ജില്ലയിൽ മത്സരിച്ചപ്പോൾ എനിക്ക് വായിത്തരികയും ചെയ്തു. അതിൽ നിന്ന് ഈ 10-38 വർഷക്കാലത്തോളം അദ്ദേഹം ഞാനുമായി നല്ലൊരു സൗഹൃദം പങ്കിടുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും എനിക്ക് വളരെ ഇഷ്ടമാണ്. അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ ഈ നാടകം വളരെ ഇഷ്ടപ്പെടാനുള്ള കാരണം. ഇപ്പോൾ അടുത്ത് ഒരുപാട് കവിതകളും കാര്യങ്ങളും എല്ലാം ചെയ്ത് കവിതയിലേക്ക് വരുന്നതിന് മുമ്പേ ഈ നാടകം തന്നെ ഒരു ജീവിത മാർഗമാക്കാൻ, അത് എൻ്റെതായ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എനിക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഈ പ്രോബ്ലംസിൻ്റെ ഇടയിൽ എനിക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ പോയി, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ മെഡിക്കൽ ഫീൽഡാണ് എൻ്റെ ഫീൽഡ്, ഞാൻ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവാണ്. അപ്പോൾ ഞാൻ വയനാട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ വയനാട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഇടയ്ക്ക് വിളിക്കും. ആ സ്നേഹം ഇന്നലെയും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വിളിക്കും, അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യും. ആ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് അത് ശരിയെന്നെങ്കിൽ, ശരി എന്നെനിക്ക് തോന്നിയെങ്കിൽ ഞാനത് ഉൾക്കൊള്ളും. അപ്പോൾ ഒട്ടേറെ അമേച്ചർ പിന്നെ നാടകങ്ങൾ എഴുതിയിട്ടുണ്ട് അല്ലേ? നാടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ അവർ 6 അമേച്ചർ നാടകം ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അത് ഡയറക്റ്റ് ചെയ്ത വളരെ പ്രശസ്തരായ ഒരുപാട് കലാകാരന്മാർ, അതായത് പി എം കാലിദ്, മേലഡി സോമൻ, പിന്നെ പ്രേമൻ മേലഡി, ഇങ്ങനെ കണ്ട പ്രശസ്തരായ ഒരുപാട് കലാകാരന്മാരാണ് അത് ഡയറക്റ്റ് ചെയ്തത്. എനിക്കൊന്നും അറിയില്ല, എഴുതി കൊടുക്കും. എഴുതിയതിൽ ഏറ്റവും നല്ലൊരു രചന ശരവ്യം എന്ന് പറഞ്ഞൊരു നാടകമാണ്. അത് ചെയ്തത് ഇവനാണ്, പി എം കാലിദ്. അദ്ദേഹം വളരെ പ്രശസ്തനായ കോഴിക്കോട് ആകാശവാണിയിലെ എ ക്ലാസ് ആർട്ടിസ്റ്റായിരുന്നു. അദ്ദേഹം അത് ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഗിരീഷെ എടാ നിന്നിൽ നിന്ന് ഒരുപാട് ഞാൻ പ്രതീക്ഷിക്കുന്നു, നല്ലൊരു രചനയാണ്, അത് മനോഹരമായി ചെയ്തു. അവിടെ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് മനോഹരമായി ചെയ്തു. അപ്പം പി എം കാലിദ് എന്നില്ല, അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു കലാകാരനാണ്, സാറിനറിയാം. ഈ പ്രൊഫഷണൽ നാടകങ്ങളിലൊക്കെ ഒന്ന് കൈ നോക്കി? ഇല്ല, പ്രൊഫഷണൽ നാടകങ്ങളിൽ ഞാൻ ഇന്ന് വരെ പോയിട്ടില്ല. അപ്പം കോഴിക്കോട് സങ്കീർത്തന, അപ്പം എന്നെ ക്ഷണിച്ചു സജി മൂരാട്, എൻ്റെ വളരെ ആത്മാർത്ഥമായ സുഹൃത്താണ്, അവൻ ക്ഷണിച്ചിട്ടുണ്ട്. അടുത്ത വർഷത്തെ ഈ കൊറോണ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അവൻ്റെ നാടകങ്ങൾ കുറച്ച് ബ്ലോക്കായി നിൽക്കുകയാണ്. അവൻ ക്ഷണിച്ചിട്ടുണ്ട്. അവൻ ക്ഷണിച്ചാൽ തീർച്ചയായും പ്രൊഫഷണൽ നാടകവേദിയിലേക്ക് വരാൻ എനിക്ക് താല്പര്യമുണ്ട്. അതുപോലെ നാടകമല്ലാതെ മറ്റ് മേഖലകളിൽ എന്തൊക്കെയാണ്? നാടകമല്ലാതെ ഞാനിപ്പോൾ ചെയ്യാത്ത മേഖലകൾ സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. മിമിക്സ്
ഞാൻ ചെയ്ത മിമിക്സ് ആർട്ടിസ്റ്റുകൾ പ്രദീപ് ഇരിങ്ങൽ അദ്ദേഹത്തിനോട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. സുന്ദരം തോലരി അദ്ദേഹത്തിനോട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രജിത്തുള്ള ലൈനിക്കാട്, അങ്ങനെ വളരെ പ്രശസ്തരായ സിറാജ് തുറയൂർ, ഇന്ന് ഫേമസ് ആയ സിറാജ് തുറയൂർ, അവരോടൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. തകൾ നേരത്തെ സൂചിപ്പിച്ചു ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും കൊണ്ടാണ് എൻ്റെ കലയുടെ ആ ഒരു സംഭവം നിന്നുപോയത്. പല കലാകാരന്മാരും ഉയർത്തിരുന്നേറ്റത് ജീവിതത്തിൻ്റെ വളരെ പ്രാരാബ്ധവും വേദനയിലൂടെയാണ്. നിങ്ങൾക്ക് എന്താ അതുപോലൊരു പാതയിലൂടെ നടന്നെത്താൻ കഴിയാത്തത്? ശരിക്കും ഞാൻ സത്യം പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാൻ സത്യമായിട്ട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ എന്നെപ്പറ്റി മാത്രമല്ല ചിന്തിക്കുന്നത്. എന്നെപ്പറ്റി മാത്രം ചിന്തിക്കുന്നൊരു വ്യക്തിക്ക് എനിക്ക് ഞാൻ മാത്രം അയ്യൊരു ചിന്ത എനിക്കില്ല. എനിക്ക് കുടുംബം വേണം, മറ്റുള്ള പ്രശ്നങ്ങളെ അതിസംബോധന ചെയ്ത് പോകണം. അപ്പോൾ അതിനുള്ള സാമ്പത്തിക ശേഷിയും കാര്യങ്ങളും ഇല്ലാതെ വന്നപ്പോൾ ഞാൻ ബുദ്ധിമുട്ടിലായി. ആ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്തുകൊണ്ടാണ് ഇപ്പം ഞാൻ ജീവിച്ചു പോകുന്നത്. ഇപ്പം സത്യത്തിൽ എനിക്കിപ്പോൾ വേറൊന്നുമില്ല, ജോലിയില്ല. ജോലി എന്ന് പറഞ്ഞാൽ ഇപ്പം കൊറോണ വന്നതിന് ശേഷം കുറച്ച് ബുദ്ധിമുട്ടുകളാണ്. കലാകാരന്മാരുടെയൊക്കെ സ്ഥിതി, കലാകാരന്മാരല്ല പൊതുവേ ജോലിയില്ല. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുസരിച്ച് കൊണ്ടാണ് ഞാൻ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വേറൊന്നും അതിൽ ഇല്ല. പക്ഷേ നാടകമെന്ന കല എൻ്റെ ജീവിതത്തിൽ രക്തത്തിൽ അലിഞ്ഞു പോയതാണ്. അതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. നാടകത്തിൻ്റെ ഏത് മേഖലയോടാണ് ഏറ്റവും കൂടുതൽ താല്പര്യം? നാടകത്തിൻ്റെ സാങ്കേതികത്വത്തിലാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം. അഭിനയിക്കാനല്ല, അഭിനയം എൻ്റെ ഒരു വിഷയമല്ല. പക്ഷെ ഞാൻ അഭിനയിക്കും, പക്ഷെ എനിക്കതല്ല എൻ്റെ ഇഷ്ടം. എന്നെ പയ്യോളി സ്കൂൾ പഠിക്കുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടൊരു ഗുരുനാഥനുണ്ടായിരുന്നു, എം കുട്ടികൃഷ്ണൻ മാസ്റ്റർ. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അക്ഷരങ്ങൾ അത് വേറിട്ട് നിന്നാൽ അതിനർത്ഥങ്ങളില്ല. അക്ഷരങ്ങൾ ചേർത്ത് നാം വാക്കുകളുണ്ടാക്കുന്നു, വാക്കുകൾക്കും അർത്ഥങ്ങളില്ല. വാക്കുകൾ ചേർത്ത് നാം വാക്യങ്ങൾ ഉണ്ടാക്കുന്നു, ആ വാക്യങ്ങളിൽ നിന്ന് കഥയെ കലയെ തിരഞ്ഞെടുക്കുന്നവനാണ് കലാകാരൻ. അത് എൻ്റെ മനസ്സിന് വളരെയേറെ സ്വാധീനം ചെയ്ത ഒരവസ്ഥയാണ്. കാരണം അങ്ങനെയുള്ള ഒരുപാട് വിശിഷ്ട വ്യക്തികൾ എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതായപ്പം സജി മൂരാട്, സജി മൂരാട് എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് കോഴിക്കോട് സങ്കീർത്തനയുടെ അമരക്കാരനാണ്. 10, 28, 30 നാടകങ്ങൾ, പ്രൊഫഷണൽ നാടകങ്ങൾ ചെയ്യുകയും ഒരു സംഘടനയെ വളരെ നല്ല രീതിയിൽ ഈ കലാകാരന്മാരെ എല്ലാം യോജിപ്പിച്ച് കൊണ്ടുപോകാനുള്ളൊരു സംഘാടന മൂഡ്, അത് സജീവ് മൂരാടിൻ്റെ കഴിവിനെ ഞാൻ അംഗീകരിക്കുന്നു. അപ്പോൾ അതായപ്പോൾ എന്നോട് പറഞ്ഞു, അടുത്ത വർഷം നമുക്ക് നോക്കാം ഗിരീഷേ എന്ന് പറഞ്ഞു. അഭിനയിക്കാനാണ് അല്ല, എൻ്റെ ഒരു സ്ക്രിപ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ കാര്യം. അത് ഞാൻ നയം അതിന് ഞാൻ ഇട്ടു, കുരുത്തം കിട്ടുമെന്നാണ്. അതിൻ്റെ പ്രശ്നം എവിടെയാന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധവും ഭർത്താവും മകനും തമ്മിലുള്ള ബന്ധവും ഒരു പ്രത്യേക കോണിലൂടെ നോക്കിക്കാണുകയാണ് കോഴിക്കോട് സങ്കീർത്തന ഈ നാടകത്തിലൂടെ. അതാണ് കുരുത്തം കെട്ടവൻ. അതാണ് കുരുത്തം കെട്ടവൻ. അത് എങ്ങനെ എനിക്ക് വന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു സ്പർശം തന്നെയാണത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായ കുറേ നഷ്ടങ്ങളും കഷ്ടപ്പാടുകളാണ് ആ നാടകത്തിൻ്റെ പിന്നിലുള്ള ചിന്തയും എല്ലാം. ഈ നാടകം, മിമിക്രി, എല്ലാ രംഗങ്ങളിലും ശോഭിക്കാൻ അത്ര തിളങ്ങാൻ പറ്റാതെ വന്നു അല്ലേ ജീവിതത്തിൽ. എന്നാലും ഞാൻ ചോദിക്കണം, പണ്ടത്തെ മിമിക്രിയൊക്കെ കാലത്ത് അതിൻ്റെ എന്തോ ഓർമ്മകളൊന്ന് ചകഞ്ഞെടുക്കാം. ശരിക്കും മിമിക്രി എന്ന് പറയുന്നത് ഞാൻ യാദർശികമായി വന്നുപെട്ട ഒരു മേഖലയാണ്. യാദർശികമായിട്ട് ഇപ്പം ഞാൻ ഫസ്റ്റ് വരുന്നത് നാടകത്തിലൂടെയാണ്. അപ്പം നാടകം കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ നിന്ന് തോന്നി നാടകം വളരെ സങ്കീർണമായ ഒരു മേഖലയാണ്, ഒരുപാട് ആർട്ടിസ്റ്റുകളും കാര്യങ്ങൾ സംഗതികൾ വേണം. മിമിക്രി എന്ന സാധനം പഠിക്കുമ്പോൾ അപ്പോൾ അതിൽ നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല, നമ്മുടെ വോയിസ് മാത്രമേ വേണ്ടൂ. അപ്പോൾ ആ വോയിസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ദൈവം തന്ന ഒരു ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ ചിന്തിച്ചത് ആദ്യം ഒരവസരത്തിൽ, അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചത്. അപ്പോൾ സജി മൂരാട് സത്യത്തിൽ മിമിക്രി ആർട്ടിസ്റ്റാണ്, കഴിവുള്ളവനാണ് മിമിക്രിയിൽ. അപ്പോൾ
അയ്യർ ഓർമ്മകൾ വെച്ച് ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു നടനുണ്ട് മലയാളത്തിലെ, നാടകത്തിലൂടെ മലയാള സിനിമയിലെത്തിയ നെടുവീട് വേണു. എന്തു പറയണം എന്നെനിക്കറിയില്ല. എന്തിനായിരുന്നു നീലകണ്ണ ഒരു ഐസ് കൊണ്ട് കുട്ടി കണ്ണീര് കൊണ്ട് വാർത്തുണ്ടാക്കിയതാ ചിലങ്ക നശിപ്പിച്ചില്ലേ? എന്തിനായിരുന്നു ഇനി ഒരു നർത്തകിയുടെ കണ്ണുനീര് വീണ കളിപ്പുറയിൽ എന്തൊരു നൃത്തം വേണ്ട. ഞാനാ പറയുന്നത് തമ്പുരാൻ എന്താ സൂപ്പറായിരുന്നു, സൂപ്പറായിരുന്നു ആ നെടുപടി പണി. ശരിക്ക് ആ ഒരു കഥാപാത്രത്തെ അന്വർത്ഥമാക്കിക്കൊണ്ടുള്ള അല്ല, അതല്ല അതിൻ്റെ അതിൻ്റെ കാര്യങ്ങൾ എവിടെയാന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ പഠിച്ച സാധനങ്ങൾ ഒരിക്കലും മറന്നു പോവില്ല എന്നതാണ് അതിൻ്റെ സത്യം. നമ്മളിപ്പോൾ ഡ്രൈവിംഗ് പഠിച്ച് ആ ഡ്രൈവിംഗ് നമ്മൾ ചെയ്ത് ഉപയോഗിക്കാണ്ട് കുറച്ച് കാലം നിന്നാലും ആ ഡ്രൈവിംഗ് നമുക്ക് മറന്നു പോവില്ല. അല്ല കലയെ അതുപോലെ തന്നെയാണ്, നമ്മൾ പഠിച്ച സാധനം, നമ്മൾ പഠിച്ച സാധനം ഒരിക്കലും മറന്നു പോയില്ല. ഇപ്പം സജി മൂരാട് ചെയ്ത എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഓൻ്റെ ക്യാരക്ടർ, എല്ലാ നാടകങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തീപ്പൊട്ടൻ. അതിൽ അവൻ ചെയ്ത രണ്ട് റോളുകളുണ്ട്, അത് ജയേടൻ ഉണ്ടാക്കിയ സാധനങ്ങളാണ്, രണ്ട് മൈൻഡാണ്. ആ രണ്ട് മൈൻഡും നാടകാസ്വാദകർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കും മറക്കാൻ പറ്റാത്തൊരു സാധനമാണ്. നാടകത്തെ ഇത്ര സ്നേഹിക്കുമ്പം എന്തെല്ലാം നാടകങ്ങൾ താങ്കളെ സ്വാധീനിച്ചിട്ടുണ്ട്? സത്യത്തിൽ അത്രയോ നല്ല പ്രഗത്ഭരായ നാടകകൃത്തുക്കൾ ഉണ്ടായ ഒരു മണ്ണാണ് നമ്മുടെ മലയാളം. അതിൽ എത്രത്തോളം സ്വാധീനം നിങ്ങളുടെ ഏതെല്ലാം നാടകങ്ങളും ഉണ്ടായിട്ടുണ്ട്? സത്യത്തിൽ ഞാൻ നാടകം കാണുന്നത് ഫസ്റ്റ് വൈൻ ഗ്ലാസ് എന്ന് പറഞ്ഞൊരു നാടകമുണ്ട് എൻ എൻ പിള്ളയുടെ. അതിന് പ്രത്യേകതയുണ്ട്. എൻ എൻ പിള്ള നാടക ട്രൂപ്പ് എന്ന് പറയുമ്പോൾ അതൊരു കുടുംബമാണ്, ഭാര്യ, മരുമകൻ, അളിയൻ, അങ്ങനെ ഒരു കുടുംബമാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. അത് പയ്യൂർ ഹൈ സ്കൂളിൽ ചെയ്യുന്ന സമയത്ത് അന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 100 രൂപ ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ ആ പ്രോഗ്രാം കണ്ടതാണ്. അന്ന് ലാസ്റ്റ് ടൈമിൽ ആ നാടകം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എൻ എൻ പിള്ളയെ പോയി കണ്ടു. ആര്? എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ മാമനുണ്ട്, അദ്ദേഹം നാടക ആർട്ടിസ്റ്റാണ്, രവി പുളിഞ്ഞോളി, സോമൻ മേലടി, പിന്നെ പ്രേമൻ മേലടി. ഞങ്ങൾ 4 പേരാണ് ടിക്കറ്റ് എടുത്ത്. അപ്പോൾ പോയി കണ്ടപ്പോൾ എൻ എൻ പിള്ള സാറ് പറഞ്ഞൊരു വാക്കുണ്ട് സോമട്ടനോട്, സോമ നീ എൻ്റെ കൂടെ വരുന്നടാ എന്ന് ചോദിച്ചു. അപ്പം പുള്ളി പറഞ്ഞു ഞാനൊന്ന് ആലോചിക്കട്ടെ. അന്ന് സത്യത്തിൽ എൻ എൻ പിള്ള സാറിൻ്റെ കൂടെ സോമട്ടൻ പോവുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് മലയാള നാടകവേദിയിലല്ല മലയാള സിനിമയിൽ പ്രശസ്തനായ ഒരു കലാകാരനായി അദ്ദേഹം മാറുമായിരുന്നു. എന്നോട് ചോദിച്ചിട്ടില്ല, കാരണം അതിലൊരു ഡയലോഗ് പ്രസൻറ്റേഷൻസിൽ ചെറിയൊരു വ്യത്യാസം വന്നപ്പോൾ സോമൻ പ്രതികരിച്ചു. സോമൻ മെലഡി ഇപ്പോൾ ഉണ്ട്, ജീവനോടെ ഉണ്ട്. പുള്ളി പ്രതികരിച്ചു, അത് സാറേ അത് ചെയ്തത് ശരിയായില്ല, അത് ഡയലോഗ് പ്രസൻറ്റേഷനിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അത് നീ ഒന്ന് ചെയ്ത് കാണിക്കുന്നു. സാർ ചെയ്തു കാണിച്ചു. നീ എൻ്റെ കൂടെ വരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെയുള്ള കുറേ അനുഭവങ്ങൾ, നല്ല നല്ല അനുഭവങ്ങൾ. ഈ നാടകം എന്ന് പറഞ്ഞാൽ എനിക്കൊരു എന്താ പറയുക, അതൊരു മാനസികമായിട്ടുള്ള ഒരു തരം വല്ലാത്തൊരു അവസ്ഥയാണ് നാടക രചന എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമുക്കൊരു ഓഡിയൻസിനെ കണ്ടുകൊണ്ടാണ് ഓരോ സബ്ജക്റ്റ്. പണ്ടങ്ങനെ അല്ലായിരുന്നു, പണ്ട് വിപ്ലവം ഉണ്ടാക്കാനും മാറ്റം ഉണ്ടാക്കാനൊക്കെ നാടകത്തിന് കഴിഞ്ഞിരുന്നു. ഇപ്പം അമ്പലപ്പറമ്പുകളിലും പിന്നെ ടൗൺ ഹാളിലൊക്കെ ഒതുങ്ങുന്ന രീതിയിൽ ഉള്ള നാടക രചനകളാണ് ഉള്ളത്. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എങ്ങനെയുള്ള രചനകളാണ് കൂടുതൽ താല്പര്യം? രചനകൾ എന്ന് പറയുമ്പോൾ, കാരണം നാടകമാണ് സിനിമയൊന്നല്ല, ഒരു ഒരു നാടിനെ പരിവർത്തനത്തിന്റെ പാതയിലേക്ക് നടത്തുന്ന സിനിമയല്ല, നാടകമാണ്, നാടകങ്ങളായിരുന്നു ഒരു കാലഘട്ടം. രചന എന്ന് പറയുമ്പോൾ ഞാൻ തുറന്നു പറയാണ്, എനിക്ക് പൈങ്കിളിയായിട്ടുള്ള സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എനിക്ക് താല്പര്യമില്ലാത്തൊരു ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പം ഞാനിപ്പോൾ ലാസ്റ്റ് ചെയ്തൊരു നാടകം, അതിൻ്റെ പേര് ഭ്രാന്തൻ കണ്ട ലോകം, ഭ്രാന്തൻ കണ്ട ലോകം, മനസ്സിലാണ്ടോ? അപ്പോൾ അതിൽ അവസാനം ഒരു പെൺകുട്ടി പീഡിക്കപ്പെടുന്നൊരു അവസ്ഥയാണ് ആ ഒരു സീൻ. അപ്പോൾ ആ പെൺകുട്ടിയെ പോലീസ് ഈ എന്താ പറയുക, ഇതെടുക്കാൻ വേണ്ടി വരുമോ, അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി വരുന്ന സമയത്ത് പെൺകുട്ടി പറയുന്ന ഒരു ഡയലോഗാണ് അത്.
ഞാൻ കുറച്ച് ഒരു അഞ്ച് ആറ് ദിവസം ഞാൻ എടുത്തു ആ ഡയലോഗ് മാത്രം എഴുതാൻ. അയ്യോ ഒരൊറ്റ ഡയലോഗ് എഴുതാൻ ഡയലോഗ്. ആ അപ്പോൾ അതിൽ അത് പെൺകുട്ടി പറയാണ്, എന്തായിരുന്നു സാർ നിങ്ങൾക്ക് എന്താ വേണ്ടത്? മീഡിയക്കാർ വന്നു ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു, എന്നെ അളന്നും മുറിച്ചും ഫോട്ടോ എടുത്തു പോയി, നിങ്ങൾക്ക് എന്താ വേണ്ടത്? അവരെത്ര പേരുണ്ടായിരുന്നുള്ള ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത്. അവരെത്ര പേരുണ്ടായിരുന്നു എന്ന ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത്. എൻ്റെ ശരീരത്തിൽ നിന്ന് വാർന്നൊഴിഞ്ഞു പോയ ചോരയ്ക്കും കടിച്ചു തുപ്പിച്ചാടിയ മാംസത്തിൻ്റെ കഷ്ണങ്ങൾക്കും അളവെടുക്കാൻ എനിക്കാവില്ല, എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ് നാരായണ സ്വാമി. ആ അപ്പോൾ അയാളുടെ ഡയലോഗ് എനിക്ക് വരണമെങ്കിൽ ഞാൻ ആ കുട്ടിയെ കാണണം, കുട്ടിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കണം. അത് ഞാൻ ചെയ്തു. അതിൻ്റെ പേര് ഈ സാറാണ് എന്ന് പറഞ്ഞില്ലേ ഇപ്പോൾ ലാലേട്ടനോട് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത്രയും വൃത്തിയിലാണ് ഞാൻ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഒരു ഡയലോഗ് ഇപ്പോൾ ഞാൻ വേറൊരു സാധനം പറഞ്ഞുതരാം. നിലാവുള്ള രാത്രിയിൽ നിശാഗന്ധിപ്പൂക്കൾ വിരിയുന്നത് കാണാൻ ആഗ്രഹമുണ്ടെന്ന് നീ പറഞ്ഞപ്പോൾ നിന്റെ വീടിൻ്റെ ഉമ്മറപ്പടിയിൽ എൻ്റെ മുടിയിൽ തലചാച്ച് നീ പറഞ്ഞ വാക്കുണ്ടൊരു പെണ്ണെ, പൂക്കൾ വിരിയുമ്പോൾ ഉള്ള സൗരഭം പോലെയാണ് ഒരു പെണ്ണിൻ്റെ മനസ്സൊന്നും. എവിടെ പോയി സൗരഭ്യം? ഞാൻ എവിടെയും എത്തില്ല എന്ന് നിനക്ക് തോന്നിയപ്പോഴോ? അങ്ങനെയൊരു ജന്മം നിനക്ക് വേണ്ട, എനിക്കും വേണ്ട. ഇത് രണ്ടും വേർതിരിച്ചറിയുന്ന ഒരു ദിവസം നിന്റെ ജീവിതത്തിലുണ്ടാവും. അന്ന് മതി. അപ്പം നാടകത്തോട് അനുബന്ധിച്ച് തന്നെ സിനിമ സീരിയൽ ഒക്കെ ഇതിൻ്റെ ഒരു ഘടകങ്ങളാണ്. യെസ്. അപ്പം ഇപ്പോഴത്തെ ഈ ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെടുന്ന സീരിയലിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് താങ്കളുടെ സമീപനം? എങ്ങനെയാ അതിനെ നോക്കിക്കാണുന്നത്? സീരിയൽ എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും കഴിവുള്ള ആർട്ടിസ്റ്റുകൾ ചെയ്താൽ അത് നന്നായിട്ട് ഉണ്ട്. സത്യത്തിൽ ഇപ്പം വരുന്ന സീരിയലുകൾ എന്ന് പറയുന്നത് മനുഷ്യനെ വഴിതെറ്റിക്കുന്ന ഒരു സാധനമാണ് എൻ്റെ കാഴ്ചപ്പാടാണ്. കാരണം അനാവശ്യമായിട്ട് കഥയെ നീട്ടി വലിച്ച് കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ടുപോയി ലാൻഡ് ചെയ്യുക, അത് കഥയല്ല. ആദ്യമില്ല അന്ത്യമില്ല. ആ അത് കഥയല്ല. നമുക്ക് എന്താ വേണ്ടത്? നമുക്കൊരു സബ്ജക്റ്റ് ഒരു സാധനം ചെയ്യുമ്പോൾ ഒരു സബ്ജക്റ്റിൽ ചെയ്യുമ്പോൾ അതിന് നല്ലൊരു നിർദ്ദേശങ്ങൾ നല്ലൊരു സന്ദേശങ്ങൾ കൊടുക്കാൻ പറ്റും, ഓഡിയൻസിന് കൊടുക്കാൻ പറ്റണം. ഇപ്പം എന്താ ചെയ്യുന്നത്? അവർ പൈസക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? എന്തെങ്കിലും എഴുതി ഇങ്ങനെ വലിപ്പിച്ച് ഇങ്ങനെ പോവാണ്. അപ്പോൾ അത് സത്യത്തിൽ എനിക്ക് ഞാൻ സത്യത്തിൽ സീരിയലിൻ്റെ മുകളിൽ ഞാൻ ഇരിക്കാറില്ല. കാരണം ഞാൻ കാണാൻ ന്യൂസ് വീഡിയോ അങ്ങനെ സംഗതികൾ മാത്രമേ ഞാൻ കാണാറുള്ളൂ. ഈ സീരിയൽ എന്ന് പറയുമ്പോൾ അത് എന്താ, അതാണ് അതിൻ്റെ ശരി. അപ്പോൾ ഞാൻ പറഞ്ഞതാണ് അതിൻ്റെ ശരി എന്നുള്ളത് എൻ്റെ മനസ്സാണ്. അത് ശരിയാവണമെന്നില്ല, എൻ്റെ തോന്നലുകളാണ്. അപ്പോൾ എൻ്റെ തോന്നലുകൾ ശരിയാവണമെന്ന് എനിക്കൊരിക്കലും നിർബന്ധമില്ല. അത് ഇടയ്ക്ക് തെറ്റായിരിക്കാം. തെറ്റുകളിലൂടെ ശരി കണ്ടെത്തുന്നവനാണ് ഞാൻ. തെറ്റുകളിലൂടെ ശരി കണ്ടെത്തുക, അവിടെയാണ് എൻ്റെ ചിന്തകൾ. കവിത മനോഹരമായി ആലപിക്കാറുണ്ട്. സത്യത്തിൽ ഞാൻ കവിത ഇന്ന് വരെ ആലപിച്ചിട്ടില്ല. അതിൻ്റെ ഏറ്റവും വലിയ കാര്യം ശ്രീ ജയന്ത് തിരുമന, അദ്ദേഹം 10-55 നാടകങ്ങൾ ചെയ്തിട്ട് പ്രൊഫഷണൽ നാടകങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ജയന്ത് തിരുമന അദ്ദേഹത്തിൻ്റെ 9 പുരസ്കാരങ്ങളും അദ്ദേഹം കിട്ടിയിട്ടുണ്ട്. ദേശീയ അവാർഡ്, മറ്റേ സംസ്ഥാന അവാർഡുകൾ, അങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് വരെ കവിത ചെയ്തിട്ടില്ല. കവിത അദ്ദേഹം ചെയ്യാൻ താല്പര്യം കാണിച്ചിട്ടില്ല. അദ്ദേഹം ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്നു. അപ്പം ഞാൻ ഒരു നാടക ഡിസ്കസിന് വേണ്ടിയിട്ട് പുള്ളി വന്നപ്പോൾ കാര്യങ്ങളിങ്ങനെ നാടകത്തിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾക്കൊരു കവിത ചെയ്യാൻ പറ്റില്ല? അപ്പോൾ ജേട്ടൻ എന്നോട് പറഞ്ഞു, നീ പേപ്പർ എടുത്ത് കൊണ്ടുവന്ന് വെക്കടാ, കവിത നിനക്ക് തരും, പക്ഷെ നീ ഇവിടെ വേണ്ട. അങ്ങനെ പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് പുറമിറങ്ങി. വീട്ടിൽ നിന്ന് പുറങ്ങിയിറങ്ങി അവിടെ നിന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു, കവിത റെഡിയാണ്, നീ വാ നേർ. ഞാൻ വീട്ടിൽ നിന്ന് പുറമിറങ്ങി, കാരണം പുള്ളിനെ ഫ്രീ ആയി വിട്ടു. ആ അപ്പം പുള്ളി അത് എഴുതി. ആ എഴുതിയ സാധനത്തിൽ 2-3 വരികൾ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെക്കാം അല്ലേ? തീർച്ചയായും. ഈ അലങ്കാര പുങ്കവൻ ചത്താൽ ഒരുക്കുന്ന ആകാശവെടികളും അല്പഘോഷങ്ങളും ആർക്കു വീണമെന്റെ ശിഷ്യ, മടങ്ങുമ്പോൾ
നിന്റെ മനസ്സിലൊരു സ്നേഹസമാധിയും വ്യാധിയില്ലാത്തൊരു പാഥേയവും പിന്നെ കണ്ണീരുകൊണ്ടൊരു പൂമാലയും തന്ന് വിട ചൊല്ലിയകലുക ശിഷ്യ നീ പുതിയൊരു ജീവിതം മെനയുക ചെക്ക നീ പുതിയൊരു ജീവിതം മെനയുക ചെക്ക അതുമാത്രമാണ് എൻ്റെ ആത്മോപദേശം അതുമാത്രമാണ് എൻ്റെ ആത്മോപദേശം ഏ ജേട്ടൻ്റെ ഈ കവിത ഞാൻ കേട്ടിട്ടുണ്ട്. അതിലൊക്കെ പരാമർശിക്കുന്നത് ശരിക്കും ഒരു നാട്ടിൻ പുറത്തെ ഭാഷകൾ ചെക്ക പെണ്ണെ എന്നൊക്കെ കയറി വരുന്നുണ്ട് കവിതയിൽ. അതേക്കുറിച്ച് അപ്പം അത് അദ്ദേഹത്തിൻ്റെ മനസ്സ് എനിക്കറിയില്ല. അദ്ദേഹം നാട്ടിൻ പുറത്ത് നാടൻ ജീവിതം നയിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹം ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡുകൾ കിട്ടിക്കി എന്ന് പറഞ്ഞിട്ട് ആരെയും ഉപദ്രവിക്കാത്തൊരു വ്യക്തിയാണ്. എല്ലാവരോടും സൗഹൃദം പങ്കിടുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം പഠിച്ചൊരു ശീലമാണത്. അത് നമുക്ക് ഒരിക്കലും മാറ്റിയെടുക്കാൻ പറ്റില്ല. അദ്ദേഹം പഠിച്ചൊരു ശീലമാണ്, ഒരു ശീലമാണ്. ആ ശീലത്തിൽ കൂടിയാണ് ഞാനെന്ന് പറയുന്ന കലാകാരനും ഉണ്ടായത്. സജി മൂരാടും അതിൽ തന്നെയാണ് ഉണ്ടായത്. അതുപോലെ ആ മാപ്പിൻ്റെ ഞാൻ നേരത്തെ ചോദിച്ചില്ല, മാപ്പ് ഒരു വരികൾ അതിൽ അതെന്താ സംഭവം പറഞ്ഞാൽ ആ കവിത എന്ന് പറഞ്ഞാൽ അതും ഇതുപോലെ തന്നെ വീട്ടിൽ നിന്ന് യാദൃശ്യമായി ഉണ്ടായൊരു സാധനമാണ്. ആർദ്രമായി നിന്നെ കണ്ട നാളിൽ മനസ്സിൽ കുറിച്ചിട്ട വാക്കുണ്ട് പെണ്ണെ നീ തന്നെയാണ് എൻ്റെ ഭാര്യ. തെറ്റിനും ശരികൾക്കുമിടയിൽ പിടയുന്ന വല്ലാത്തവക്കാണുമാപ്പ്. തെറ്റിനും ശരികൾക്കുമിടയിൽ പിടയുന്ന വല്ലാത്തവക്കാണുമാപ്പ്. നോക്കിനും വാക്കിനും മാപ്പൻ്റെ പ്രിയതമേ നിന്റെ കാമാക്ഷരങ്ങളും തോൽക്കുന്ന ജന്മവും മാപ്പൻ്റെ പ്രിയതമേ മാപ്പ്. ഈ കവിത എത്ര അന്വർത്ഥമാക്കുന്നുണ്ട് ശരി കുടുംബജീവിതത്തേക്ക് അല്ലേ, എത്ര മനോഹരമായ തീർച്ചയായും നല്ല കാഴ്ചപ്പാട്. രചന കവി എന്നുള്ള രീതിയിലും ഉയർന്നു വരേണ്ട ഒരു വ്യക്തിത്വം തന്നെയാണ് ജയന്തി. തീർച്ചയായും. പക്ഷേ ഗിരീഷിന്റെ ആലാപനമാണ് അതിന്റെ മനോഹരമായിട്ടുള്ളത്. അപ്പം ഈ കുടുംബത്തെ കുറിച്ചാണ് ശരി, ഭാര്യയെക്കുറിച്ചൊക്കെ ഒരു എഴുതിയിരിക്കുന്നത്. അപ്പൊ കുടുംബത്തെ കുറിച്ച് ഒന്ന് പറയാമോ, വീട്ടിലാരൊക്കെ? എന്റെ വീട്ടില് ഇപ്പോ സത്യം പറഞ്ഞാല് വൈഫ് അവിടെ ഹൗസ് വൈഫാണ്, അവളെ വീട്ടിലിരിക്കുകയാണ്. അവളെ പിന്നെ ഇപ്പൊ അവിടെ ഒരു ചെറിയൊരു വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ പിന്നെ ഒരു മകനാണ് ഉള്ളത്, അവൻ്റെ പേര് അനുഗ്രഹ് ജി കൃഷ്ണൻ. അവനിപ്പം പഠിക്കുന്നത് രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ്. അവനും എന്നെ പോലെ ദൈവം സഹായിച്ചിട്ട് ചില കഴിവുകളും ഉണ്ട്, എല്ലാം ഉണ്ട്. അത്യാവശ്യം പാട്ടുപാടും മിമിക്സ് ചെയ്യും, സ്റ്റാറാണ് അവിടെ. അപ്പോൾ അവനിപ്പോൾ അവിടെ ഇവളിപ്പം അവിടെ ജോലി ചെയ്യുന്നത് കാരണം എനിക്കിപ്പോൾ പെട്ടെന്ന് വിളിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് ഉണ്ട്. അപ്പം ഞാനിപ്പോൾ ആഴ്ചക്ക് ഒരു ദിവസം പോവും, അവിടെ ഓനൊരു മിംഗിൾ ചെയ്യും, മകനുമായിട്ട് സംസാരിക്കും. ഇത്രയും നേരം ഈ കലാകാരൻ നമ്മോടൊപ്പം പങ്കുവെച്ച അനുഭവങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ഒരു മുഖ്യധാരയിലേക്ക് തീർച്ചയായും വരേണ്ട ഒരു വ്യക്തിയാണ്. നമുക്ക് പ്രതീക്ഷിക്കാം കൊറോണ കാലഘട്ടങ്ങളും കഴിഞ്ഞു കഴിഞ്ഞാൽ ഈയൊരു നല്ല കലാകാരനും നമ്മോടൊപ്പം കലയുടെ മേഖലയിൽ വലിയ വലിയ തലങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. സ്നേഹമാണ് അർത്ഥമെന്നും അർത്ഥമാണ് സ്നേഹമെന്നും എന്നെ പഠിപ്പിച്ച, എന്നെ സ്നേഹിക്കുകയും എന്നെ ബഹുമാനിക്കുകയും ചെയ്ത, ഒരുപാട് പ്രോത്സാഹനങ്ങൾ തന്ന് എന്നെ ഇവിടെ എത്തിച്ച മുഴുവൻ സ്നേഹ കലാപ്രതിഭകൾക്കും കലാ ആസ്വാദകർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു.